ഹലോ ഓൾ, വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പി ഡബ്ല്യു ഡിയുടെ പരീക്ഷയുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, December 15th ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലെ പി എസ് സി. സോ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. ഓക്കെ, ഇനി നമ്മുടെ മുന്നിൽ ഞാനിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23rd October ആണ്. സോ 24th വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇനി ഒരു 50-53 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു 40 ഡേയ്സിനുള്ളിൽ എങ്ങനെ നമ്മുടെ എൻ്റെ സിലബസും കവർ ചെയ്യാം. ഓക്കെ, ഡേ 1 തൊട്ട് ഡേ 40 വരെ ഉള്ള ഒരു എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസവും എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, ആ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സി, ശരിക്കും 4 മെയിൻ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. അത് 25 മാർക്സിനാണ്. ഓരോ ടോപ്പിക്കും, ഈ 4 ടോപ്പിക്കും 25 മാർക്സിന് തന്നെയാണ്. ഫസ്റ്റ് 1 ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, ദെൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതാണ് 4 മെയിൻ ടോപ്പിക്സുകൾ. ഓക്കെ, അപ്പോൾ ഡേ 1 ഞാൻ EDC വെച്ചിട്ടാണ്, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ഓർഡറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേയ്സ് ഷഫിൾ ചെയ്ത് പഠിക്കാം കേട്ടോ. ലൈക്ക് ഞാനിവിടെ EDC കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അങ്ങനെ ഒരു ഓർഡറിലാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മിക്സ് ചെയ്ത് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷെ ഒരു ഡേയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡേ 1 ഡയോഡ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഡയോഡ്സിന്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നമ്മൾ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സിലബസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ് നമ്മൾ ഡേ 1 പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡേ 2 റെക്ടിഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. റെക്ടിഫയേഴ്സും അതുപോലൊപ്പം അതോടൊപ്പം തന്നെ ഫിൽറ്റേഴ്സും നമുക്ക് ഡേ 2 കംപ്ലീറ്റ് ചെയ്യാം. സോ ഡേ 3 വരുമ്പോൾ ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ, അതായത് ട്രാൻസിസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 3 അതിൽ ആർസി കപ്പിൾഡ് ആംപ്ലിഫയർ എല്ലാം ഉണ്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഡേ 3 കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേ 4 വരുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ തന്നെ ഓസിലേറ്റർ സെക്ഷൻസ് ആണ് ഡേ 4 നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഡേ 5 FET ഫെറ്റായി. നേരത്തെ BJT ആയിരുന്നു, ഇനി FET വരുന്നു. FET കൂടെ തന്നെ നമ്മൾ UJT അതിന്റെ കൺസ്ട്രക്ഷനും UJT ആപ്ലിക്കേഷൻസും ഒക്കെ നോക്കേണ്ടതാണ്. ഓക്കെ, ഡേ 6 MOSFET IGBT വരുന്നുണ്ട്. രണ്ടും നമ്മൾ ഡേ 6 കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഡേ 7 വരുമ്പോൾ നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് കടക്കുന്നു. ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിന് പുറമെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും പറയുന്നുണ്ട്. സോ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേ 7. ഓക്കെ, ഡേ 8 നമ്മൾ എന്താ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിലേക്ക് പോകുന്നത്. ഡയോഡ് ക്ലിപ്പറും ക്ലാമ്പർ സർക്യൂട്ട്സ്, മോണോസ്റ്റേബിൾ ബൈസ്റ്റേബിൾ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഡേ 8. നെക്സ്റ്റ് ഡേ 9 വരുമ്പോൾ നമ്മൾ ഒപ്പാമ്പിലേക്ക് പോകുന്നു. ഒപ്പാമ്പിന്റെ ഏകദേശം പകുതിയോളം ടോപ്പിക്കുകൾ നമ്മൾ ഡേ 9 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഡേ 10 ഒപ്പാമ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽ, 555 ടൈമറും അതുപോലെ തന്നെ ICs ഒക്കെ നമ്മൾ ഡേ 10 കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡേ 11 D2A കൺവേർട്ടർ, അത് ഇച്ചിരി ലെങ്തിയർ പോർഷൻ ആണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് എ ഡേയോ അതല്ലെങ്കിൽ എന്താ ഒരു ദിവസം കൂടെ എടുത്താലും കുഴപ്പമില്ല. ലൈക്ക് നമുക്ക് 40 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണുള്ളത്, 41 ഡേയ്സ് ആകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഡേ 12 വരുമ്പോൾ നമ്മൾ അടുത്ത സബ്ജക്ട്, അതായത് അടുത്ത ടോപ്പിക്കായ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ ഡേ 11 വരെയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഡേ 11 കൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് ടോപ്പിക്കായ EDC, ഫസ്റ്റ് സബ്ജക്ട് ആയ EDC കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സബ്ജക്ട് ആയ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലേക്ക് ഡേ 12 നമ്മൾ കടക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിൽ 2-പോർട്ട് നെറ്റ്വർക്ക്സ് ആണ് ഫസ്റ്റ് ഡേയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇക്വലൈസർ ആണ്. ഡേ 13 ഇക്വലൈസറും പിന്നെ അറ്റനേറ്ററും നമ്മൾ കവർ ചെയ്യുന്നത് ഡേ 13. ഡേ 14 ഫിൽറ്റേഴ്സ്, ഫിൽറ്റേഴ്സിൽ തന്നെ ഹാഫ് എന്താ ലോ പാസും ഹൈ പാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട. ഡെറിവേഷൻസ് വേണം, ഡെറിവേഷൻസ് ഫോർ സർക്യൂട്ട് എലമെന്റ്സ് ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. നമ്മൾ ഡെറിവേഷൻ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒക്കെ നമ്മൾ അവസാനത്തെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. സോ അത് ഫിൽറ്റേഴ്സ് നമ്മൾ ഡേ 14 കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിൽറ്റേഴ്സ് നമുക്ക് ഏകദേശം ഒരു ഹാഫ് എ ഡേ കൊണ്ട് കവർ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഇച്ചിരി കൂടി പോയാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിലബസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഇസ് ഡേ 15. ഡേ 15 എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റിനേസിലേക്ക് കടക്കുന്നു, ആന്റിന വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ള സബ്ജക്റ്റിലേക്ക്. അത് ട്രാൻസ്മിഷൻ ലൈൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് നമ്മൾ ഡേ 15 കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേ 16 വരുമ്പോൾ ബാക്കി ആന്റിനാസിന്റെ പ്രോപ്പർട്ടീസ്, ലൈക്ക് ആന്റിന റേഡിയേഷൻ പാറ്റേൺ, ബ്രോഡ് സൈഡ് ആൻഡ് എൻഫയർ, അതൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ആന്റിനാസ് ആണ് നമ്മൾ ഡേ 16. അതോടൊപ്പം തന്നെ പ്രൊപ്പഗേഷനും ഉണ്ട്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ്. ആ പ്രൊപ്പഗേഷനും നമ്മൾ ഡേ 16 കവർ ചെയ്യുന്നത്. പിന്നെ ഡേ 17 വരുമ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലേക്ക് വരുന്നു, അതായത് കമ്മ്യൂണിക്കേഷനിലേക്ക് കയറുന്നുണ്ട്. ലൈക്ക് മോഡുലേഷനിൽ തന്നെ ആദ്യം ഫ്രീക്വൻസി സ്പെക്ട്രോ പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും നമ്മൾ ഡേ 17 കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഒക്കെ ഇച്ചിരി ലെങ്തി പോർഷൻസ് ആണ്, പക്ഷെ കഴിയുന്നത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ അത് കവർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഡേയ്സ്, 2 ഡേയ്സ് വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേ 18 ആണ്. ഡേ 18 എ എം ട്രാൻസ്മിറ്ററും എ എം റിസീവറും നമ്മൾ കവർ ചെയ്യുന്നു. സി, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിലൊരു വാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു സിലബസിലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ്. പക്ഷെ അതും 25 മാർക്സിന് മാത്രമേ ചോദിക്കുള്ളൂ. ലൈക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും 25 മാർക്സിനാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷനും 25 മാർക്സിനെ ചോദിക്കുള്ളൂ. സോ അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷന് വേണ്ടി എടുക്കാതെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ പോലെ ഇമ്പോർട്ടൻസ് മാത്രമേ നമ്മൾ ഇപ്രാവശ്യം കമ്മ്യൂണിക്കേഷനും കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേ 19. നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് കടക്കുന്നു. ഫ്രീക്വൻസി മോഡുലേഷൻ ആകുമ്പോൾ കമ്പാരിസൺ ഓഫ് എ എം എഫ് എം, പിന്നെ ഫ്രീക്വൻസി മോഡുലേഷന്റെ സ്പെക്ട്രം, അതുപോലെ തന്നെ നോയിസ് പഠിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡേ 19 നോക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡേ 20. നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും നോക്കുന്നു എഫ് എമ്മിന്റെ. ഡേ 21 ഫേസ് മോഡുലേഷനും പൾസ് മോഡുലേഷനും നോക്കുന്നത് ഡേ 21. സോ ഇതിൽ നമുക്ക് ഫേസ് മോഡുലേഷനും നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ബഫർ ആയിട്ട് എടുക്കാം, പക്ഷെ ഈ ഒരു കംപ്ലീറ്റ് പോർഷനും കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതൽ തീരാത്ത പോർഷൻസ്, കമ്മ്യൂണിക്കേഷനിലെ തീരാത്ത പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും കവർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. സോ ഡേ 22 മൈക്രോഫോൺസും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കേഴ്സുമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ലൈക്ക് സി ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് ഇത് രണ്ടും കുറച്ചേ ഉള്ളൂ എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഏറ്റവും കുറച്ചധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എഫേർട്ട് എടുത്ത് വേണം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യാൻ. ഓക്കെ, സാധാരണ എല്ലാവരും ബാക്കിയുള്ള എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യരുത്, ഇതിന് ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. സോ ഡേ 23 ദെൻ ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതും ഇച്ചിരി സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഡേ 24 വരുമ്പോൾ നമ്മുടെ ടെലിവിഷനിൽ വരുന്നു, മോണോക്രോമും കളർ ടിവിയും പറയുന്നുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് 1 to 1.5 to 2 days എടുത്ത് നല്ല രീതി പഠിക്കുക. കാരണം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റെഡാർ. റെഡാർ ഇപ്രാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് PSC കൊടുത്തേക്കുന്നത്. സാധാരണ റെഡാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് കൊടുത്തേക്കുന്നത് കാരണം നമ്മൾ ഇത് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക. 2 days ആണ് ഞാൻ റെഡാർസിന് വേണ്ടിയിട്ടേക്കുന്നത്. ലൈക്ക് 25 and 26 days യൂസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. റെഡാർ റേഞ്ച് ഇക്വേഷന് പുറമെ ബാക്കിയുള്ള ടൈപ്സ് ഓഫ് റെഡാറും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഡിസ്പ്ലേ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേ 27. അത് ടെലിഫോൺ സിസ്റ്റത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. സോ ടെലിഫോൺ സിസ്റ്റത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെലിഫോൺ സിസ്റ്റവും കാര്യമായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ഇസ് ഫാക്സ്. ഫാക്സും ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞ ടോപ്പിക്കിലെ TV, ടെലിവിഷൻ, പിന്നെന്താ മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, ഫാക്സ്, ടെലിഫോൺ, ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അത് വിട്ടിട്ട് പോകരുത്. ഈ ഒരു ഇത്രയും പോർഷനിൽ നിന്ന് ഏകദേശം 10-15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേ 29 വരുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ബാൻഡ്വിഡ്ത്ത്, ബോഡ് റേറ്റ്, നോയിസ്, ക്രോസ് ടോക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഞാൻ ഒരു ദിവസം 29th day ആണ് മാറ്റി വെച്ചേക്കുന്നത്. ഡേ 30 ഡിജിറ്റൽ കോഴ്സ് ആണ്.
സോ ഡിജിറ്റൽ കോഴ്സും ഇപ്രാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഡേ 31 വരുമ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ് ASK FSK എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡേറ്റാ സെറ്റ്സും ഇന്റർ കണക്ഷൻ നമ്മുടെ മോഡത്തിനെ കുറിച്ചുള്ള പോർഷൻസ് ആണ് വരുന്നത്. ഇത് രണ്ടും ഞാൻ ഒരു ദിവസം 31st ഡേക്കാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡേ 32 ആകുമ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് കവർ ചെയ്തായിരുന്നു, പക്ഷേ ഇത് കമ്മ്യൂണിക്കേഷനിലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ സിംഗിൾ മോഡ് ഫൈബേഴ്സും ഫൈബർ റേ തിയറി ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അബ്സോർപ്ഷൻ ലോസസ്, സ്കാറ്ററിംഗ് ലോസസ്, സോ ഇതാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡേ 34 33 34 ആയിട്ടാണ് ബാക്കി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോർഷൻസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഡിസ്പേർഷനും അതുപോലെ ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഡിവൈസസ് ഒപ്റ്റിക്കൽ ഡിവൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതില്. ഓക്കെ, ഇനി ഡേ 35 36 അടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറുന്നതാണ്. ലൈക്ക് 34 days വരെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും അത്ര ഒരുപാട് വൈഡായിട്ട് പഠിക്കുക ഉള്ള സിലബസ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസത്തെ എഫേർട്ടേ ഉള്ളൂ, രണ്ടും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡേ 35 36 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി ഡേ 37 സ്പേസ് സെഗ്മെന്റ് അതുപോലെ ബാക്കിയുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഏരിയാസ് കവർ ചെയ്യണം. 37 and 38, അതായത് നമ്മൾ 4 ദിവസം കൊണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കവർ ചെയ്യണം. ഓക്കെ, സോ ഡേ 39 മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കയറുന്നു. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ലൈക്ക് സെല്ലുലാർ ടെലിഫോൺ അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഒക്കെ കവർ ചെയ്യുന്നത് നമ്മൾ ഡേ 39 ഡേ 40 ബാക്കി സാറ്റലൈറ്റും മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക് ലൈക്ക് TDMA FDMA ഒക്കെ GSM വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഡേ 40 കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു 40 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേയ്സ് മാറിയാലും കുഴപ്പമില്ല, പക്ഷെ കംപ്ലീറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ആ ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇന്ന ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ നമുക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരീക്ഷണത്തിന് നേരമില്ല, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലെ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഈ ഒരു ഡേ 40 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഈ ഒരു എന്റെ സിലബസും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക, ആൻഡ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ ഒരു സിലബസ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ day 1 day 2 എന്നുള്ള സിലബസ് എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുക. ഒരു ഈവൻ ഒരു വേർഡ് പോലും മിസ്സാക്കാത്ത നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, എങ്കിൽ നമുക്ക് മെയിൻ ലിസ്റ്റ് തന്നെ കയറാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.